entertainment awards 2024. Book tickets now. Ayyappan Kuyyappan Anakkalan Charupatti Charupatti കൂട്ടിയിലിട്ട് ഊറു പോയ വീട്ടുകാർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ വീട് വെറും കാലിച്ചട്ടെ. ഈ വീട്ടുകാർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ വീട് കാലിയാക്കാൻ സഹായിക്കണേ ദൈവമേ. ഞാൻ ദൈവം ദൈവമല്ല ഒറിജിനൽ ദൈവം. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് കേട്ടില്ലേ? എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം, എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഉദാഹരണത്തിന്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഏത് മലയാളി? അല്ല, എല്ലാവരും എടിയടി കളിക്കുന്ന ഒരു മലയാളി, ഒരു ആങ്കൊച്ചി, ഒരു സുന്ദര കുട്ടപ്പൻ. ഞാൻ പുള്ളിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന്. പുള്ളി വിശ്വസിച്ചില്ല, പുള്ളി പൂച്ചു ചോർച്ചിരിച്ചു. അതാണ്ട് ഈ സെയിം എക്സ്പ്രഷൻ തന്നെ പുള്ളിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വളർന്ന ആഘോഷം മുട്ടോളം വളരുകയും ചെയ്തു. ചെറുതായി 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 ഉറമ്പിന്റെ അത്രയും ചെറുതാവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ പുള്ളി പറയുവാണേ, ഒന്ന് പോടേർക്ക, ഇതിനേക്കാൾ നന്നായിട്ട് മുതുകാട് സാമ്രാജ്യം ചെയ്യുന്ന ഇതാണ് മലയാളി. ദൈവമേ, എനിക്ക് വിശ്വാസം. പണ്ടൊക്കെ ജീവിക്കാൻ പറമ്പില്ല തേങ്ങ പറക്കി വിറ്റാ മതിയായിരുന്നു. തേങ്ങ ഒന്നും ഇല്ലേ? ഇപ്പൊ തേങ്ങ ഉണ്ട്, പക്ഷെ ആ ദുഷ്ടന്മാരെല്ലാം പെരക്കി വിട്ട് മതില് കെട്ടിച്ചു ചാടി കിടക്കാൻ പറ്റുന്നില്ല. അയ്യോ, അതല്ല ഞാൻ പറയുന്നത്. ശരിയാണോ സുഭാഷേ? ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല. മോട്ടിക്കുന്ന നല്ല സ്വഭാവമാണോ സുഭാഷേ? ദൈവമേ, ഞങ്ങൾ എത്ര പേർക്കാ ജോലി കൊടുക്കുന്നേന്നറിയാവോ? ജോലിയോ? ആ, ഞങ്ങൾ കള്ളന്മാരില്ലായിരുന്ന ഈ ലോകത്ത് ബാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം പറ്റില്ലായിരുന്നു. അയ്യോ, അതല്ല ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെക്കുന്ന മുതൽ അനുവാദമില്ലാതെ എടുക്കുന്ന ശരിയാണോ സുഭാഷേ? ശരിയല്ല. ആ, പക്ഷേ ഞങ്ങള് നേതാക്കന്മാരുടെ വീട്ടിൽ കയറി മോട്ടിക്കത്തേ. എന്നാ, ഒരാള് കട്ടോണ്ട് വന്നത് പിന്നെയും കട്ടോണ്ട് പോകുന്നത് മോശമല്ലേ ദൈവമേ? അത് മോശം. ദൈവമേ, ഇതെന്റെ അവസാന മോശനവാ. നീ നാളെ ചാൻ പോവാണോ? പോ ദൈവമേ, ഞാൻ നാളെ ദുബായിക്ക് പോവാണല്ലോ. മോശമൊക്കെ വിസ കൊടുക്കോ. പോ ദൈവമേ, ഞാൻ നാളെ ജോലിക്ക് പോവാ. അതുകൊണ്ട് ദൈവം എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചാലേ നാളെ രാവിലെ പത്രത്തിൽ ന്യൂസ് വരും. മോഷണ ശ്രമത്തിനിടയിൽ ദൈവം പിടിയിൽ. അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുന്നില്ല, ഞാൻ കൂട്ടുകെട്ടി ഞാൻ പോവാ. അതെ അതെ, വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാ, അല്ലെങ്കിൽ പോകാം. ഞാൻ ആര് ആണ്ട് ഇങ്ങനെ ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. ദൈവമേ, ഒരു വരം കിട്ടാൻ എന്ത് വേണം? ഒറ്റ വരം വെച്ചാ നീ വര പോലെ ഇവിടെ കിടക്കും, മിണ്ടാതിരുന്നോണം. അത്രയ്ക്ക് കഷ്ടപ്പാടാ ദൈവമേ എന്റെ കാര്യം. നിനക്ക് വേറെ ജോലി നോക്കിയാ? വേറെ ജോലി കഷ്ടപ്പാടായതുകൊണ്ടല്ലേ ഈ പണിക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പൊ സുഭാഷിന്റെ കുടുംബം? ദിവ്യശക്തിയുള്ള കുടുംബം. ദിവ്യശക്തിയോ? ആ, ഈ പാട് കണ്ടു. എന്റെ ഭാര്യ ദിവ്യയുടെ ശക്തി. സുഭാഷിന് മോഷണം അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? കൊച്ചി മേല. കൊച്ചി മേയറോ? കൊച്ചി മേയറല്ല, മേൽ മേഞ്ഞാലല്ലേ അല്ലാത്ത വീടൊക്കെ കക്കാൻ പറ്റുള്ളൂ. സുഭാഷ് ഇതുവരെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? സ്ഥിരം ജയിലല്ലോ കിടക്കുന്നേ. എന്നാ ഈ പാട് കണ്ടു? ആ, എന്നും ദിവ്യശക്തി ഏകുന്നോണ്ട് ജയിലി പോലൊക്കെ തന്നെ. ദൈവം കെട്ടിട്ടില്ലല്ലോ? ഇല്ല. കെട്ടുമ്പോ വയറുനിറച്ച് കിട്ടിക്കോളും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, ഭാര്യമാരെ ദൈവത്തിനെ പോലെ കാണണം. ആദ്യം ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു, പിന്നെ എല്ലാ ദിവസവും മുട്ട് കുത്തിന്ന് തുഴിക്കുമായിരുന്നു. ഇപ്പൊ അവളാണ് എന്റെ ദൈവം. ദൈവമാണ് വിശേഷണം നോക്കത്തില്ല, വലിച്ചു കയറി പിത്തി ഒട്ടിക്കോമാര്. ദൈവത്തിന് മായാനുള്ള ശക്തിയില്ലേ? എന്നാ എന്നെ കൊണ്ട് മാ, ഞങ്ങ് പോ. ഞാൻ ഒരു സത്യം പറയട്ടെ. എന്തോ സത്യം? ഞാൻ ദൈവം ഒന്നും അല്ലടാ. പിന്നെ നീ ആരാ? എടാ, ഞാൻ നിനക്ക് മുമ്പ് കക്കം കയറിയ കള്ളനാടാ. കള്ളനോ? അപ്പൊ ഈ കോസ്റ്റ്യൂമോ? ആ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ കോസ്റ്റ്യൂം ഇട്ടാണ് ഞാൻ കക്കാൻ കയറുന്നത്. നീ വരുന്ന കണ്ട് ഞാൻ ഈ അലമാരിക്കകത്ത് കയറി ഓടിച്ചു. നീ പുറകിലത്തെ വതിൽ കൂടെ വന്നു, ഞാൻ ഫ്രണ്ടിലത്തെ വതിൽ കൂടെ വന്നു. അത്രേ ഉള്ളടാ. അത്ര അല്ലേ ഉള്ളൂ? എന്റെ ജോലി പോകും, ഞാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ എന്നോട് നിൽക്കാം, അല്ലെങ്കിൽ പോവാ. കോടതിയിൽ ഫൈറ്റ്.